തൊട്ടത് അതിന് അനുവദിക്കപ്പെട്ടതിലും അമിത വേഗത്തിലായിരുന്നു. ഇത് വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ടാവാം. ഇൻസ്ട്രുമെന്റൽ ലാൻഡിംഗ് സിസ്റ്റത്തിന്റെ ആന്റിനയിൽ തട്ടി വിമാനം തെന്നിമാറി. ഹട്ട് എന്നറിയപ്പെടുന്ന ഈ ഭാഗത്ത് തട്ടിയതോടെയാവാം വിമാനം തകർന്നതെന്ന് അനുമാനിക്കുന്നു. ഏവിയേഷൻ അഡീഷണൽ സെക്രട്ടറി ഇ കെ ഭരത് ഭൂഷണും ഈ സംശയം പ്രകടിപ്പിച്ചു. റൺവേയുടെ അവസാനം ഉള്ളത് ഈ ആന്റിനെ, ലോക്കലൈസർ ആന്റിനെ സംവിധാനമാണ്. അത് തകർത്തുകൊണ്ടാണ് വിമാനം വാലിയിലേക്ക് വീണത്. ഏതാണ്ട് 350 അടി താഴ്ചയുള്ള ഒരു വാലി. എന്നാൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനത്തെ റൺവേയുടെ സേഫ്റ്റി ലാൻഡ് ഏരിയയിലേക്ക് കൊണ്ടുവരാൻ പൈലറ്റിന് കഴിയാതെ പോയത് എന്തുകൊണ്ടാണെന്ന സംശയം ബാക്കിയാണ്. 53-കാരനായ ഈ പൈലറ്റിന് 10,000 മണിക്കൂർ വിമാനം പറത്തിയ പരിചയമുണ്ട്. കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യയിൽ വൈമാനികനാണ് ഇദ്ദേഹം. റൺവേയ്ക്ക് യാതൊരു പോരായ്മയും ഉണ്ടായിരുന്നില്ലെന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ വി പി അഗർവാൾ പറഞ്ഞു. കുന്നിൻ മുകൾ വെട്ടിയൊതുക്കി നിർമ്മിക്കുന്ന ടേബിൾ ടോപ്പ് റൺവേയാണ് മംഗലാപുരത്തേത്. ഇത്തരത്തിലുള്ള രൂപകൽപ്പന മൂലമാണ് വിമാനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടപ്പോൾ താഴേക്ക് പതിച്ചത്. അപകടത്തിനിടെയായി സാഹചര്യങ്ങളെപ്പറ്റിയുള്ള അന്വേഷണം ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കും. ഇന്ത്യ വിഷൻ, കൊച്ചി, ദില്ലി. വിമാനം വലിയ ശബ്ദത്തോടെ തകർന്നു വീഴുകയായിരുന്നുവെന്ന്, തിന്നിമാറി തീപിടിക്കുകയായിരുന്നുവെന്ന് രക്ഷപ്പെട്ടവർ പറഞ്ഞു. രക്ഷപ്പെട്ടതിലുള്ള അത്ഭുതം പലർക്കും ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. അപകടത്തിന്റെ നടുക്കം വിട്ടുമാറാത്ത ഇവരുടെ വാക്കുകളിലേക്ക്. നമ്മൾ അതിനകത്ത് തന്നെ അടിച്ചായിരുന്നു, ശരിക്കും സീറ്റ് തമ്മിൽ അടിച്ച്. സീറ്റ് വലറ്റിട്ട് കാരണം താഴോട്ട് വീണില്ല, അല്ല തന്നെ തൂങ്ങി കിടക്കുകയായിരുന്നു. പിന്നെ നമ്മൾ സീറ്റ് വലറ്റ് ഒഴിവാക്കിയിട്ട് മേലെ കൂടെ വടവ് കണ്ട് കാരണം അതിലങ്ങനെ വലിഞ്ഞു കയറിയിട്ട് വെളിയിലോട്ട് ചാടുകയായിരുന്നു. ആ തൊട്ട് മുമ്പിൽ തീയായിരുന്നു, ഫ്രണ്ടിലായിരുന്നു കൂടുതൽ തീ പിടിച്ചു. മൊത്തം പുകയായിരുന്നു. ആ മുൻഭാഗത്ത് നമ്മൾ തൊട്ട് മുമ്പിൽ ഇവിടെ സെൻട്രൽ ഭാഗത്തിൽ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ കുറച്ചേ ഉള്ളായിരുന്നു. മുൻഭാഗത്ത് കൂടുതലായിട്ട് ഫ്രണ്ട് പോയി ഇടിച്ചതാ ഇവിടെ. ശരി, ഞാൻ പിന്നെ ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ അവിടെ അങ്ങനെ ചാടി. ഞങ്ങൾ 4-5 ആളുണ്ടായിരുന്നു. ഡോറിന്നല്ല, ഫ്ലെയിം പൊട്ടിയില്ലേ. ഫ്ലെയിം പൊട്ടിയപ്പോൾ അവിടെ അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അങ്ങനെ പുറത്തേക്ക് ചാടി. ചാടിയപ്പോൾ പിന്നെ കാർഡ് കിട്ടിയപ്പോൾ അങ്ങനെ നിറയെ 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 പോയി. അങ്ങനെ 5 പേരുണ്ട്, മലയാളികളുണ്ട്, മലയാളി ഉണ്ടായിരുന്നു, ഞങ്ങൾ വേറെ 2 പേർ കർണാടകക്കാർ. പൈലറ്റെല്ലാം അപ്പം തന്നെ മരിച്ചിട്ടുണ്ടാവും. കാരണം വെച്ചാൽ പൈലറ്റ് ഞാൻ കാണുന്നുണ്ട്, ഇപ്പോൾ ലാൻഡ് ചെയ്ത ഉടൻ തന്നെ ജെർക്കിങ് വന്നു. നേരെ തന്നെ പോയിട്ട് പിന്നെ പൈലറ്റ് ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട്, ബ്രേക്ക് കിട്ടുന്നില്ല. കിട്ടാണ്ട് പോകുമ്പോൾ ബിൽഡിങ്ങിനോട് അടിച്ചു, അടിച്ചപ്പോൾ തന്നെ ഫയറായി. അത്ഭുതകരമായിട്ട് ഞങ്ങളെ ഒരു ഫയറിങ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 2 മിനിറ്റ് ഞാനൊരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും കേട്ടോ. 5 മിനിറ്റ് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടോ. വിതിൻ ഫ്യൂ സെക്കൻഡ്സ് അല്ല ബ്ലാസ്റ്റ് ആയിത്, ഫുള്ള ബ്ലാസ്റ്റ് ആകുവാകെ ಎಲ್ಲರೂ ಟ್ರೈ ಮಾಡಿದ್ರು ಜಂಪ್ ಮಾಡಲಿಕ್ಕೆ, ಇದು ಮಾಡಲಿಕ್ಕೆ. ಒಳಗಡೆ ಸ್ಮೋಕ್ ಹೋಗಿ ಫೈರಲ್ಲಿ ಯಾರಿಗೂ ಏನು ಮಾಡಲಿಕ್ಕಾಗಿಲ್ಲ. ತೋ ಸಡನ್ಲಿ ಮೇಲಕ್ಕೆ ಸಡನ್ಲಿ ನನಗೆ ಒಂದು ಇದು ಬ್ರೋಕನ್ ಆದ ಪ್ಲೇಸ್ ನೋಡಿದ್ದೆ ನಾನು. ಅಲ್ಲಿ ಒಳಗಡೆ 2-3 ಟ್ರೀ ಎಲ್ಲ ಕಾಣ್ತಾ ಇತ್ತು. ಏನು ಮಾಡಿದೆ ನಾನು, ಅದರಿಂದ ಥ್ರೂ ಅಲ್ಲಿ ನಾನು ಜಂಪ್ ಮಾಡಿದೆ. ಜಂಪ್ ಮಾಡುವಾಗ ನಂದು 2 ಕೈ ಆಮೇಲೆ ಮುಖ ಸ್ವಲ್ಪ ತುಂಬ ಇದಾಗಿದೆ, ಬರ್ನ್ ಆಗಿದೆ. ಆಮೇಲೆ ಅಲ್ಲಿಂದ ಒಂದು 1/2 ಕಿಲೋಮೀಟರ್ ಒಂದು ಓಡ್ಕೊಂಡು ಹೋಗಿ ಅಲ್ಲಿ ಊರಿನ ಜನರು ಎಲ್ಲ ಸೇರಿಕೊಂಡು ಬೈಕಲ್ಲಿ ತಗೊಂಡು ಹೋಗಿ ಜಂಕ್ಷನ್ಗೆ ತಗೊಂಡು ಹೋಗಿ ಅಲ್ಲಿಂದ ಆಟೋ ಮಾಡಿ ಆಟೋದಿಂದ ನಂದು ಹಾಸ್ಪಿಟಲ್ ತಂದುಬಿಟ್ರು. ಮಂಗ್ಳು ಆನೆಗೆ ಟೈಮ್ ಏನ ನೀಚೆ ಉತ್ತಾರನೆ ಟೈಮ್ ನೀಚೆ ಉತ್ತಾರ ತೋಡ ಫ್ಲೈಟ್ ಫಿರ್ ಏಕ್ ಸೈಡ್ಸ್ ಗಯಾ ಸೈಡ್ಸ್ ಗಯಾ ಕಿಧರ್ ಭೀ ಜಾಕೆ ಮಾರ ಫ್ಲೈಟ್ ಓ ಟೈಮ್ ಆಗ ಆ ಗಯಾ ಹಮ್ಲು ನೀಚೆ ಗಿರ್ ಗಯಾ ಫಿರ್ ತೋಡ ಊಪರ್ ತೋಡ ಜಗಾ ಹಮ್ಲು ದೇಗಾ ಉಧರ್ ಸೆ ಹಮ್ಲು ಭಾಗ ಗಯಾ ಬಾಹರ್.